സോണിയാഗാന്ധി രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്ന നിർണായകമായ പ്രസ്താവന വന്നിരിക്കുകയാണ്. ബി ജെ പിയെ നേരിടാൻ രാജ്യത്തെ സമാന ചിന്താഗതിക്കാരായ എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒറ്റ കുടക്കീഴിൽ വരണമെന്ന് കോൺഗ്രസ് പ്ലീനറി സമ്മേളനം പ്രമേയം പറഞ്ഞു. പ്രതിപക്ഷത്ത് ഒരു മൂന്നാം മുന്നണി ഉണ്ടാകരുത്, ഒരു ഭരണപക്ഷത്തിനെതിരെ ഒറ്റ പ്രതിപക്ഷ മുന്നണി മതിയാകും. മൂന്നാം മുന്നണി രൂപീകരിക്കാതെ ഒന്നിക്കണമെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. ഭിന്നിച്ചു നിന്ന് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കരുത്. സമാന പ്രത്യാശാസ്ത്രം ഉൾക്കൊള്ളുന്ന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരു കുടക്കീഴിൽ വരണം. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വിദ്വേഷ കുറ്റകൃത്യങ്ങൾക്കെതിരെ നിയമം കൊണ്ടുവരുമെന്നും രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്നു. ബി ജെ പി ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുരുപയോഗം ചെയ്യുന്നു. ഗവർണർമാരെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ തടയേണ്ടതുണ്ടെന്നും പ്രമേയത്തിൽ വ്യക്തമാക്കുന്നു. പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് തയ്യാറാണെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. സഹകരിക്കാവുന്നവരുമായി സഹകരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വളരെ നിർണായകമായ പ്രഖ്യാപനം താൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നു എന്ന സോണിയാഗാന്ധിയുടെ പ്രഖ്യാപനമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെ: പാർട്ടിക്ക് ഒരു വഴിത്തിരിവ് എന്ന് താൻ വിശേഷിപ്പിച്ച ഭാരത് ജോഡോ യാത്രയോടെ തന്റെ ഇന്നിംഗ്സിന് സമാപനമാകുന്നതിൽ സന്തോഷമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി പറഞ്ഞു. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിലാണ് കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. പാർട്ടിയുടെ ത്രിദിന മസ്തിഷ്ക സമ്മേളനം നടക്കുന്നതിന്റെ രണ്ടാം ദിവസം 15,000 പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീമതി ഗാന്ധി പറഞ്ഞു, എന്നെ ഏറ്റവും ആഹ്ലാദിപ്പിക്കുന്നത് ഭാരത് ജോഡോ യാത്രയോടെ എന്റെ ഇന്നിംഗ്സ് അവസാനിക്കും എന്നതാണ്. യാത്ര ഒരു വഴിത്തിരിവായി. ഇന്ത്യയിലെ ജനങ്ങൾ ഐക്യവും സഹിഷ്ണുതയും സമത്വവും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇത് തെളിയിച്ചു. ജനസമ്പർക്ക പരിപാടികളിലൂടെ ഞങ്ങളുടെ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള സംവാദത്തിന്റെ സമ്പന്നമായ പാരമ്പര്യം ഇത് പുതുക്കി. കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുവെന്നും അവർക്ക് വേണ്ടി പോരാടാൻ തയ്യാറാണെന്നും ഇത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എന്ന് അവർ പറഞ്ഞു. യാത്രയ്ക്കായി കഠിനാധ്വാനം ചെയ്ത എല്ലാ പാർട്ടി പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുന്നു. യാത്രയുടെ വിജയത്തിൽ നിർണായകമായ നിശ്ചയദാർഢ്യവും നേതൃത്വവും നിർണായകമായ രാഹുൽ ഗാന്ധിജിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എന്ന് ശ്രീമതി ഗാന്ധി പറഞ്ഞു. വിരമിക്കുമെന്ന് സൂചന നൽകിയിട്ടും 76-കാരിയായ മുൻ കോൺഗ്രസ് അധ്യക്ഷ ഉത്തർപ്രദേശിലെ റായ്ബലേറിയിൽ നിന്ന് വീണ്ടും പാർലമെന്റിലേക്ക് മത്സരിക്കുമോ അതോ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മകൾ പ്രിയങ്ക ഗാന്ധി വാദ്രയ്ക്ക് സീറ്റ് വിട്ടുകൊടുക്കുമോ എന്നത് കോൺഗ്രസ് സമ്മേളനത്തിലെ അടക്കം പറച്ചിലും അണികളിൽ ചർച്ചയാണ്. നിലവിലെ കാലഘട്ടത്തെ കോൺഗ്രസിനും രാജ്യത്തിനും പ്രത്യേകിച്ച് വെല്ലുവിളി നിറഞ്ഞ സമയം എന്നാണ് സോണിയ വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി RSS ഭരണവും എല്ലാ സ്ഥാപനങ്ങളെയും നിരന്തരം പിടിച്ചെടുക്കുകയും അട്ടിമറിക്കുകയും ചെയ്തു. എതിർപ്പിന്റെ ഏത് ശബ്ദത്തെയും ഇത് നിഷ്കരണം നിശബ്ദമാക്കി. സാമ്പത്തിക നാശത്തിന് കാരണമായി. ഏറ്റവും സങ്കടകരമെന്ന് പറയട്ടെ, മോദി സർക്കാർ ഇന്ത്യക്കാർക്കെതിരായ ഭയത്തിന്റെയും വിദ്വേഷത്തിന്റെയും തീ ആളിക്കത്തിക്കുന്നുവെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. പാർട്ടി പ്രവർത്തകരെ അണിനിരത്തി ഇന്നത്തെ സാഹചര്യം താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച കാലത്തെ ഓർമ്മിപ്പിക്കുന്നുവെന്ന് സോണിയ പറഞ്ഞു. ഈ നിർണായകമായ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാർട്ടിയോടും രാജ്യത്തോടും പ്രത്യേക ഉത്തരവാദിത്തം പുലർത്തണമെന്നും ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് വെറുമൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും നീതിക്കും വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾക്കായി പോരാടുന്ന വാഹനമാണ് ഞങ്ങൾ. മുന്നോട്ടുള്ള പാത എളുപ്പമല്ല, പക്ഷെ വിജയം നമ്മുടേതായിരിക്കുമെന്ന് എന്റെ അനുഭവം പറയുന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുമായുള്ള സഖ്യമുൾപ്പെടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.